കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനെതിരെ വ്യാപക പരാതി. തെരഞ്ഞെടുപ്പ് നടന്നത് സുതാര്യമായല്ലെന്നും തെരഞ്ഞെടുപ്പിൽ വൻ അഴിമതി നടന്നതായും ആരോപിച്ച് പ്രവർത്തകർ രംഗത്തെത്തി. തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച നിഷാദ് വീച്ചിയാണ് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനെതിരെയാണ് വ്യാപകമായി പരാതി ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് നടന്നത് സുതാര്യമായല്ലെന്നും തെരഞ്ഞെടുപ്പിൽ വൻ അഴിമതി നടന്നതായും ആരോപിച്ച് പ്രവർത്തകരും രംഗത്തെത്തി. തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച നിഷാദ് വീച്ചിയാണ് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ 1600 വോട്ടുകൾ താൻ ചേർത്തതാണെന്നും എന്നാൽ തനിക്ക് 450 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്നും നിഷാദ് വീച്ചി പറഞ്ഞു. മെമ്പർഷിപ്പ് ഫീസായ 50 രൂപ അടച്ച് താൻ തന്നെയാണ് 1650 പേരുടെയും വോട്ടുകൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത്. എന്നാൽ ഇപ്പോൾ 1200 വോട്ടുകളും അതിൻ്റെ പണമായ 62500 രൂപയും കാണുവാനില്ല. നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെങ്കിലും വ്യക്തമായ മറുപടിയില്ലെന്നും ഇതിനെതിരെ നിയമപരമായി പോരാടുമെന്നും നിഷാദ് വീച്ചി പറഞ്ഞു. ഞാൻ നിഷാദ് വീച്ചി, യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി അസംബ്ലി പ്രസിഡന്റായി മത്സരിച്ച വ്യക്തിയാണ്. 1650 വോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പം 450 വോട്ടായിട്ട് എൻ്റെ വോട്ട് വളരെയധികം താഴ്ന്നു പോയിട്ടുണ്ട്. ഒരു സുതാര്യമായി നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. പല മേഖലകളിലായിട്ട് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ 7 പഞ്ചായത്തിൻ്റെ ഉള്ളിൽ നിന്നും 1650 വോട്ട് ഓരോ വോട്ടർമാരിൽ നിന്നും 50 രൂപ എടുത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് വോട്ട് ചെയ്തത്. ഓൺ ഹോൾഡ് ലിസ്റ്റും റിജക്ടർ ലിസ്റ്റും കുറഞ്ഞ രീതിയിൽ കാണിച്ചിട്ട് 1250 വോട്ടിൻ്റെ കുറവ് എനിക്ക് വന്നിട്ടുണ്ട്. അത് റിജക്റ്റഡ് ലിസ്റ്റിൽ തന്നെ അത്ര തന്നെ ഇല്ല. ഈ വോട്ടൊക്കെ എവിടെ പോയി എന്നുള്ള ആശങ്ക നേതൃത്വത്തിനോട് ചോദിച്ചിട്ടും ഒന്നും പറയാത്തൊരവസ്ഥയാണ് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വമൊക്കെ നമുക്ക് തരുന്നത്. നേരത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിനെതിരെ പരാതി നൽകിയ വ്യക്തിയെ പിന്നീട് ദേശീയ ഭാരവാഹിയായാണ് കാണാൻ കഴിഞ്ഞതെന്നും ഇത്തരത്തിൽ സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലാവാത്ത വലിയ രീതിയിലുള്ള കളികളാണ് നടക്കുന്നതെന്നും നിഷാദ് വീച്ചി ആരോപിക്കുന്നു. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഷബാസ് വടേരി എന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഈ സ്റ്റേ കൊടുത്ത് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയിരുന്നു. ആ വ്യക്തി പാക്ക് ചെയ്യപ്പെട്ടത് അഖിലേന്ത്യാ നേതൃത്വത്തായിട്ട് നേതാവായിട്ടാണ് പിന്നെ അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വിശ്വാസ്യത വളരെ കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈ ആശങ്ക നേതൃത്വം മാറ്റിയിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സാധാ പ്രവർത്തകർ എന്ന നിലക്കും സാധാ പ്രവർത്തകർ എന്നോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്ത വോട്ട് എവിടെ പോയി. ഒരു മറുപടി ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് ദിഷാൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജില്ലയിൽ എ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവാണ് ദിഷാൽ. ദിഷാലിനെതിരെ മത്സരിച്ചാണ് നിഷാദ് വീച്ചി പരാജയപ്പെട്ടത്. ഇതോടെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം മുഹമ്മദ് ദിഷാലിന് 1523 വോട്ടുകൾ ലഭിച്ചപ്പോൾ നിഷാദ് വീച്ചിക്ക് 422 വോട്ടുകളാണ് നേടാനായത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിച്ച അഡ്വക്കേറ്റ് സൂഫിയാൻ ചെറുവാടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും വിജയിച്ചിട്ടുണ്ട്. ഇദ്ദേഹവും എ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവാണ്. കൊടിയത്തൂരിൽ ജംഷിദും കാരശ്ശേരിയിൽ ഷാനിബ് ചോണാടും മുക്കത്ത് ലെറിൻ റാഹത്തും കൂടഞ്ഞയിൽ ജോർജ് കുട്ടിയും കോടഞ്ചേരിയിൽ ജോഷയും പുതുപ്പാടിയിൽ നൌഷാദും തിരുവമ്പാടിയിൽ അമലുമാണ് മണ്ഡലം പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ മുക്കം.